ഇതിപ്പോ രണ്ടാം തവണയാണ് ഞാൻ ഇന്നാള് കുറച്ച് മാങ്ങ പറിച്ചെടുത്തിട്ട് ഞാൻ കടയിൽ കൊടുത്തു. നല്ല വില കിട്ടിയായിരുന്നു, 100 രൂപക്ക് മേലെ വില കിട്ടി. ഇതിപ്പം അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് എല്ലാം ഞാൻ അച്ചാറുണ്ടാക്കില്ല, കുറച്ച് മാത്രം അച്ചാറുണ്ടാക്കും. അപ്പൊ നമുക്കിന്ന് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു. എന്റെ പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ, എന്റെ പറമ്പിലെ ഒരു മാവൻ മരം ഉണ്ടല്ലോ, എന്നും പൂത്ത് നിൽക്കുന്ന മാവാണ്. എന്താ പറയാ, 365 ദിവസം നമുക്ക് മാങ്ങ കിട്ടുന്ന ഒരു മാവിൻ തൈയാണ് ആയിരുന്നു എന്റെ വീട്ടില്. ഒരു 4-5 വർഷമായിട്ട് നന്നായിട്ട് മാങ്ങ പിടിക്കുന്നുണ്ട്. അപ്പൊ ക്യാമറ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ഞാൻ തന്നെ വേണം ഇതൊക്കെ എടുത്തു വെക്കാനേ. അപ്പൊ ഞാനിപ്പം മാങ്ങ മുറിക്കാൻ പോവാണ്. ഇതിവിടെ നിൽക്കട്ടെ, മാങ്ങ അരിഞ്ഞ് വെക്കണം. മാങ്ങ അരിഞ്ഞ് വെക്കാം. ഞാനീ മാങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ ചെറുതായിട്ട്. ഇപ്പൊ ഒരു കസേര കൊണ്ടുവച്ചിട്ട് ഇരിക്കാൻ സൗകര്യമില്ല, ചെറുതായിട്ടായിരുന്നു എടുക്കണം. കഴുകിയിട്ട് നല്ലോണം തുണി ഇട്ട് തുടച്ചെടുത്ത മാങ്ങയാണ്. മോശമായി മാങ്ങ. അപ്പൊ നമുക്ക് പാചകം തുടങ്ങാം. ഞാനിപ്പോ ഇവിടെ അച്ചാറാണല്ലോ ഉണ്ടാക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിനു വേണ്ടി ഇപ്പൊ ഇവിടെ ഒരു അത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ ഇത് ഇട്ടിരിക്കുന്ന വെച്ചാല് നമുക്ക് അടുപ്പില് നന്നായിട്ട് പാത്രം കൊള്ളും, പിന്നെ തീ പുറത്തേക്കൊന്നും പോവില്ല. അതിനുവേണ്ടിട്ടാണ് പെട്ടെന്ന് തീ പിടിക്കാൻ വേണ്ടി കർപ്പൂരം ഇടാം നമുക്ക്. നല്ല കാറ്റ് വരുന്നുണ്ട്, അതുകൊണ്ടാണ് തീ ശരിക്കും പിടിക്കാത്തെന്ന് തോന്നുന്നു. പാത്രം ചൂടായി വരുന്നുണ്ട്, എണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയാണ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, പച്ച കടുക് ഒന്ന് മിക്സിന്റെ മതിയാണ്. പിന്നെ വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടില്ല, ഇങ്ങനെ വൃത്തിയാക്കി വെച്ചതേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് അരിയട്ടെ.
¿Qué
Okay, bye bye.